മഹാരാജാസ് കോളേജിലെ സഹപാഠി കെ പി തോമസിന്റെ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് മമ്മൂട്ടി മട്ടാഞ്ചേരി നിർവാണ ആർട്ട് ഗ്യാലറിയിൽ നടന്ന പരിപാടിയിൽ തന്റെ യൗവനകാലം ചെലവഴിച്ച മഹാരാജാസ് കോളേജിലെ കുറിച്ചുള്ള ഓർമ്മകൾ മമ്മൂട്ടി പങ്കുവയ്ക്കുകയുണ്ടായി കോളേജിലെ എല്ലാ സംഘങ്ങൾക്കും ഒപ്പം ചേരുന്ന ആളായിരുന്നു ഞാനെന്നും ഇന്ന് ക്യാമ്പസിലുള്ള കുട്ടികളെ പഴിക്കുമ്പോൾ നമ്മൾ കലാലയത്തിൽ എങ്ങനെയായിരുന്നു എന്ന് ഓർമ്മിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ ആകില്ലെന്നും മമ്മൂട്ടി പറഞ്ഞു ഞാനൊരു സാധാരണ സ്കൂളിൽ പഠിച്ച ഒരു പ്രത്യേക സ്വഭാവമുള്ള വിദ്യാർത്ഥിയായിരുന്നു മഹാരാജാസിൽ കൊണ്ടാണ് ഞാൻ ഇന്ന് ആരായിട്ടുണ്ടോ അത് ആരാകാൻ കാരണം പോക്കറ്റിൽ നൂറിന്റെ നോട്ടുമായി വരുന്ന ആരും അന്ന് മഹാരാജാസിൽ ഉണ്ടായിരുന്നില്ല വലിയവനോ ചെറിയവനോ എന്ന് വ്യത്യാസമില്ലായിരുന്നു ഞാൻ എല്ലാ സംഘങ്ങൾക്കും ഒപ്പം ചേരുമായിരുന്നു ഇന്ന് നമ്മൾ ക്യാമ്പസിലുള്ള കുട്ടികളെ പഠിക്കുമ്പോൾ നമ്മൾ കലാലയത്തിൽ എങ്ങനെയായിരുന്നു എന്ന് ഓർമ്മിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ ആകില്ല അന്നൊരാൾ ഒരു സിഗരറ്റ് വാങ്ങിയാൽ പത്ത് പേരെങ്കിലും അത് വലിക്കുമായിരുന്നു ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു പേര് ഒരു ചോറ് പാത്രത്തിൽ നിന്ന് മൂന്ന് പേരെങ്കിലും കഴിക്കുമായിരുന്നു ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ഒരു വലിയ സ്നേഹ ആ സ്നേഹമാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷവും നമ്മളെ ചേർത്ത് നിർത്തുന്നത് മമ്മൂട്ടി പറഞ്ഞു തന്റെ അൻപത് വർഷം മുൻപത്തെ സഹപാഠി കെ പി തോമസിന്റെ ചിത്രപ്രദർശനം മട്ടാഞ്ചേരി മട്ടാഞ്ചേട് ആർട്ട് ഗ്യാലറിയിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം തന്റെ കൂട്ടുകാരെ നോക്കി മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ഉള്ളു തുറന്ന് സംസാരിക്കുകയായിരുന്നു അവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും പേര് വിളിച്ച് മമ്മൂട്ടി ഓർമ്മകൾ പങ്കിട്ടു പൂനെയിൽ നിന്ന് കൊച്ചിയിലെത്തിയാൽ തീർച്ചയായും ചിത്രപ്രദർശനത്തിന് വരുമെന്ന് സുഹൃത്ത് കള്ളുതുമ്മയ്ക്ക് കൊടുത്ത വാക്ക് അക്ഷരാർത്ഥത്തിൽ പാലിക്കുകയായിരുന്നു മമ്മൂട്ടി തോമസിന്റെ ഒരു ചിത്രവും മമ്മൂട്ടി വാങ്ങിച്ചു പ്രൊഫസർ എം കെ സാനു ഡോക്ടർ തോമസ് ഐസക് സി ഐ സി സി ജയചന്ദ്രൻ ഡോക്ടർ സി പി ജീവൻ അഡ്വക്കേറ്റ് ബഞ്ചമിൻ പോൾ കെ പി തോമസ് എന്നിവർ സംസാരിച്ചു മഹാരാജാസ് കോളേജ് ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷന്റെ അഭിമുഖത്തിൽ നടക്കുന്ന ചിത്രപ്രദർശനവും വിൽപ്പനയും മാർച്ച് പന്ത്രണ്ട് വരെ തുടരും